കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത് പി ജി അഡ്മിഷൻ്റെ ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേർഡും വെച്ച് ലോഗിൻ ചെയ്തിട്ട് ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയത് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ പൊസിഷൻ എവിടെയായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ട്വൻറ്റി തേർഡിനാണ് ഒക്ടോബർ ട്വന്റി തേർഡിനാണ് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വളരെ സില്ലി ആയിട്ട് എടുക്കരുത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഓരോ കോളേജിനും ഓരോ കോഴ്സിനും എത്രയാണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ളതെന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് സ്റ്റുഡൻസിന് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആണ് നിങ്ങൾ ഏത് രീതിയിലാണ് എഡിറ്റിങ് ഇനി ചെയ്യേണ്ടത് ഓപ്ഷൻസ് എങ്ങനെയാണ് ഇനി റീ അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പം നമുക്ക് ഈ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യേണ്ടത് ഇനി അടുത്ത അലോട്ട്മെന്റ് വരുമ്പം നിങ്ങൾക്ക് സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓക്കെ സോ വെൽക്കം ടു ദിസ് വീഡിയോ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ ഷെയർ ദീസ് വീഡിയോസ് ഓക്കെ സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും ആദ്യം നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാം എവിടെയാണ് കിട്ടിയത് എന്നുള്ള സാധ്യത ആ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയെന്ന് വിചാരിച്ച് ഫസ്റ്റ് അലോട്ട്മെന്റ് എന്തായാലും കിട്ടും എന്നില്ല അതേപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടൂല എന്നും ഇല്ല ഓക്കെ ഇതൊരു ട്രയൽ അലോട്ട്മെന്റ് ആണ് ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ട്രയൽ ആണെങ്കിൽ പോലും നിങ്ങൾ സില്ലിയായിട്ട് കളയരുത് അപ്പോൾ എങ്ങനെയാണ് റീ അറേഞ്ച് ചെയ്യേണ്ടത് നമുക്ക് കാണാം അപ്പോൾ ആദ്യം തന്നെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നമുക്ക് ചെക്ക് ചെയ്യണം ഒന്ന് കാണാം അപ്പോൾ ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നമ്മുടെ അഡ്മിഷൻ്റെ സൈറ്റാണിത് അഡ്മിഷൻസ് ഡോട്ട് കേരള യൂ യൂണിവേഴ്സിറ്റി ഡോട്ട് ഐ സി ഡോട്ട് ഇന്നിൽ പി ജിന്ന് കൊടുത്തപ്പോൾ വന്നിട്ടുള്ള പി ജിയുടെ സൈറ്റാണ് അപ്പോൾ ഈ സൈറ്റിൽ നമ്മൾ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യാറ് ഉള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പുതിയൊരു പേജിലേക്ക് പോയി ട്വൻറ്റി തേർഡിന് ഒക്ടോബർ ട്വൻറ്റി തേർഡിന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പേജ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്തൊരു കോഴ്സ് എടുക്കുക ഓക്കെ ഇപ്പോൾ ഇവിടെ ഒരുപാട് കോഴ്സസ് ഉള്ളതിൽ നമുക്കൊരു കോഴ്സ് സെലക്ട് ചെയ്യാം ഓക്കെ എം ഫിസിക്സ് ഇനി ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കാണാം ഓരോ കോളേജിലും ഓരോ കാറ്റഗറിക്കും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എത്രയാണ് വന്നിട്ടുള്ളതെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില സ്ഥലത്ത് ഡാറ്റ ആണ് അല്ലെങ്കിൽ അവിടെ അലോട്ട്മെന്റ് ഒന്നും വന്നിട്ടില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം രണ്ട് ഡാഷസ് കൊടുത്തിട്ടുള്ള അർത്ഥം അപ്പോൾ നമുക്ക് ഓരോ കോളേജിൻ്റെയും ജനറൽ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് ഓക്കെ ജനറലിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ് ഈ കാണുന്നത് അതേപോലെ ഓരോ കാറ്റഗറി എസ് സിയുടെ കാറ്റഗറി അതുപോലെ ഇഴവ ഓരോ കാറ്റഗറിക്കും പലയിടത്തും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ എവിടെയാണ് പൊസിഷൻ നിൽക്കുന്നതെന്ന് അപ്പോൾ ഇതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താ അറിയണം നമ്മുടെ ഇൻഡെക്സ് മാർക്ക് അറിയണം അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഓരോ കോഴ്സിനും ഓരോ രീതിയിലായിരിക്കും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അതൊക്കെ ഒരുപാട് ഇതിൻ്റെ പ്രോസ്പെക്ടസിലും പല വീഡിയോസായിട്ടും ഒക്കെ എല്ലാവർക്കും ഏകദേശം അറിയാമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യാം അപ്പം നിങ്ങളുടെ സ്വന്തം ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും ഒന്നായിരിക്കില്ല നിങ്ങളിപ്പോൾ മാത്സ് അപ്ലൈ ചെയ്ത ഒരു കുട്ടിക്ക് മാത്സിന് വേറെ ഇൻഡെക്സ് മാർക്ക് ആയിരിക്കും ഇംഗ്ലീഷ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ഇൻഡെക്സ് മാർക്ക് ആയിരിക്കും അപ്പം ആ രീതിയിൽ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് മാറും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ ഇവിടെ കണ്ടോ ഇൻഡെക്സ് മാർക്ക് ഇപ്പം ഗവൺമെന്റ് കോളേജ് ഗവൺമെന്റ് കോളേജ് ഫോർ വിമെൻ ത്രിവേണ്ടത്തുള്ള ഗവൺമെൻറ് കോളേജിൽ ലാസ്റ്റ് ട്രയൽ അലോട്ട്മെന്റിൽ ലാസ്റ്റ് കയറിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്കാണ് ഈ കാണിക്കുന്നത് നയൻ സെവൻ്റി വൺ ഓക്കെ പോയിന്റ് ത്രീ നയൻ ഓക്കെ നയൻ സെവൻറ്റി ടുന്ന് നമുക്ക് കൂട്ടാം ഓക്കെ അപ്പോൾ നയൻ സെവൻറ്റി ടു ആണ് അവിടെ അവസാനം കയറിയ കുട്ടിയുടെ ജനറൽ കാൻഡിഡേറ്റിൻ്റെ ഇൻഡെക്സ് മാർക്ക് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ നോക്കുക നിങ്ങളെ ഇൻഡെക്സ് മാർക്ക് ഈ നയൻ സെവൻറ്റി ടുയുടെ മുകളിൽ ആണെങ്കിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഈ ഓപ്ഷൻ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ എന്താ കാര്യം എന്ന് മനസ്സിലായോ അപ്പം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു സേ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഒരു നയൻ എയ്റ്റി ഫൈവ് ഉണ്ട് വിചാരിച്ചോ അപ്പം നയൻ എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കംപ്ലീറ്റ് ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ളത് നയൻ എയ്റ്റി ഫൈവ് ആണ് അല്ലേ അപ്പം ആൻഡ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കോളേജും ഇതായിരിക്കും ഗവൺമെൻറ് കോളേജ് അപ്പോൾ ഗവൺമെൻറ് കോളേജ് ഇവിടെ ഈ ഫസ്റ്റ് കാണിക്കുന്നതൊക്കെ ഗവൺമെൻറ് ആണ് ഓക്കെ അപ്പോൾ ഈ ഗവൺമെൻറ് കോളേജസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആയിരിക്കും ഇത് നിങ്ങൾ ഹയർ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അപ്പം അങ്ങനെയാണ് നിങ്ങൾ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് നിങ്ങളുടെ കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് ഇനി നിങ്ങൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കുറച്ച് കുറവാണ് ഒരു എയ്റ്റ് റേഞ്ചിലാണ് ഒരു സേം എയ്റ്റ് ഫിഫ്റ്റി ഒക്കെ ആണെന്ന് വിചാരിച്ചു അപ്പോൾ എയ്റ്റ് ഫിഫ്റ്റി ആണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഫിസിക്സ് ഓപ്ഷനായിട്ട് കിട്ടാൻ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫെർദർ അലോട്ട്മെന്റ്സിൽ അത് മാറും ഫസ്റ്റ് അലോട്ട്മെന്റ് കാര്യമാണ് നമ്മൾ ഇപ്പം പറയുന്നത് അപ്പോൾ എയ്റ്റ് ഫിഫ്റ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റ് സബ്ജക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ആണെങ്കിൽ വീണ്ടും ചാൻസ് ഉണ്ട് എയ്റ്റ് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ഫോർട്ടി സിക്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് എയ്റ്റ് തേർട്ടി നയൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ ഇവിടെ ഇത് എസ് സി ആണ് തോന്നും ഫൈവ് സിക്സ്റ്റി നയൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിരിക്കും ആ ഇൻഡെക്സ് മാർക്കുകൾ എങ്ങനെയാണ് നോക്കുന്നത് അതായത് എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പം നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഏതൊക്കെ കോളേജസ് കൊടുത്താലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള സാധ്യത എന്നുള്ളത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും ആ കോളേജിൻ്റെ ഇൻഡെക്സ് മാർക്കും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ കോളേജസ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻസ് എപ്പോഴും ഗവൺമെൻറ് കോളേജസ് അത്യാവശ്യം മാർക്കുള്ളൊരു കുട്ടിയാണെങ്കിൽ മുന്നിലുള്ള ഓപ്ഷൻസ് ഗവൺമെൻറ് കോളേജസ് കൊടുക്കാം പിന്നെ എയ്ഡഡ് കോളേജസ് കൊടുക്കാം ആൻഡ് മാർക്സ് കുറച്ച് കുറവാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് പോവാം ഓക്കെ അപ്പോൾ സെൽഫ് ഫിനാൻസിങ് ഒന്ന് മുകളിൽ തന്നെ കൊടുക്കാതിരിക്കുക അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടിയാണെങ്കിൽ പോലും കുറച്ച് എയ്ഡഡ് കോളേജസ് കൊടുത്തതിന് ശേഷം സെൽഫ് ഫിനാൻസിങ് കോളേജസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് വേറൊരു സബ്ജക്റ്റിൻ്റെ വെറുതെ ഒന്ന് കാണാം എം കോം സോറി എം കോം ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ദ എം കോമിൻ്റെ ഇൻഡെക്സ് മാർക്സ് ഒരു സിക്സ് ഫിഫ്റ്റീൻ വരെയൊക്കെ ജനറൽ വന്നിട്ടുണ്ട് കണ്ടോ ഫൈവ് ദാ ഫൈവ് നയൻറ്റി സെവൻ ഒക്കെ ഉണ്ട് ജനറൽ അപ്പോൾ കോളേജ് നിങ്ങൾ അതിനനുസരിച്ചുള്ള കോളേജസ് കൊടുക്കുക ഹയസ്റ്റ് വന്നിട്ടുള്ളത് എയ്റ്റ് സിക്സ്റ്റി വൺ അത് മോസ്റ്റ്ലി ഈ ഫസ്റ്റ് ഓപ്ഷൻസ് ഗവൺമെൻറ് കോളേജസിലായിരിക്കും ഏറ്റവും കൂടുതൽ വരുക അതുകൊണ്ടാണ് ഞാൻ അതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വളരെ ഈസി ആയിട്ട് കയറാനായിട്ട് സാധിക്കും ഓക്കെ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ കുറേ പേർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചാനലിനൊന്ന് ഹെൽപ്പ് ചെയ്യുക ഓക്കെ റൈറ്റ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ദ ചാനൽ സോ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ്പ് വാച്ചിങ് താങ്ക് യു